ഒരു ഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ എന്നും ഭഗവാന് പന്തീരടി പൂജയ്ക്ക് ദിവസേന നവകം അഭിഷേകം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു ബോതിക്കനാണ് അത് നടത്താറ് എന്നാൽ മണ്ഡലകാലായാൽ വൃശ്ചികം ഒന്ന് മുതൽ നാൽപ്പത്തൊന്ന് ദിവസം ഈ നവകം അഭിഷേകം പന്തീരടി പൂജ കഴിഞ്ഞിട്ടുള്ള ഉച്ചപൂജയിലാണ് പൂജയിലാണ് നടത്താറ് അതിനു മുമ്പ് നവകം അഭിഷേകം ചെയ്യുന്നതിന് മുമ്പേ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസം മാത്രം പഞ്ചഗവ്യം ഭഗവാന് പൂജിച്ച് അഭിഷേകം ചെയ്യണു പഞ്ചഗവ്യം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ അറിയുണ്ടാവും ചിലർ കേട്ടിട്ടുണ്ടാവും ചിലർ സേവിച്ചിട്ടും ഉണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാം പശുവിൻ്റെ അല്ലെങ്കിൽ പശുവിൽ നിന്ന് ലഭിക്കണ അഞ്ച് ദ്രവ്യങ്ങൾ ഒരു പ്രത്യേക കണക്കിൽ കൂട്ടിയിട്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുക അതിപ്പം എന്തൊക്കെയാന്നാണ് അഞ്ച് ദ്രവ്യങ്ങൾ പശുവിൽ നിന്ന് ലഭിക്കുന്നത് ആലോചിച്ചാൽ എല്ലാവർക്കും അറിയാം ഗോമൂത്രം ഗോമയം അതായത് ചാണകം പാല് തൈര് നെയ്യ് ഈ അഞ്ച് ദ്രവ്യങ്ങൾ പ്രത്യേക കണക്കിൽ പ്രത്യേക മന്ത്രം കൊണ്ട് ആണ് പഞ്ചഗവ്യം ണ്ടാക്കുക പഞ്ചഗവ്യം കൂട്ടുക എന്നാണ് ആ ഭാഷ എന്നിട്ട് പൂജിച്ച് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു തന്ത്രിയാണ് ആദ്യമൊക്കെ ഇത് ചെയ്തിരുന്നത് തരുന്നത് ഇപ്പോൾ ആദ്യത്തെ ദിവസം മാത്രം തന്ത്രി ചെയ്യണു ബാക്കി ദിവസങ്ങളിൽ ഊതിക്കന്മാരാണ് നടത്തുക എന്നാൽ നാൽപ്പത്തൊന്നാം ദിവസം അതായത് ധനു പതിനൊന്നിന് ഗുരുവായൂരിലെ പ്രശസ്തമായിട്ടുള്ള കളഭാഭിഷേകം ഭഗവാൻ കളഭത്തിൽ ആറാടി നിൽക്കണ ഒരൊറ്റ ദിവസം ബാക്കി ദിവസങ്ങളിലൊക്കെ ഭഗവാന് മുഖത്ത് ചന്ദനം ചാർത്തി കളഭം കൊണ്ട് അലങ്കാരം ആണ് പതിവ് ഈ ഒരു ദിവസം മാത്രമാണ് കളഭം അഭിഷേകം സ്വർണക്കലശത്തിൽ കളഭം പൂജിച്ച് തന്ത്രി ഭഗവാനെ അഭിഷേകം ചെയ്യണു കളഭം എന്ന് പറയുമ്പോൾ എന്താണ് പലർക്കും സംശയമുണ്ടാവും അതും കൂടിയും പറയാം അതായത് ചന്ദനം നല്ല ശുദ്ധമായിട്ടുള്ള ചന്ദനം നല്ല ചന്ദനം അരച്ചത് ആ ചന്ദനത്തിൽ അരച്ചിൽ പച്ചക്കർപ്പൂരം പനിനീര് ഗോരോചനം കുങ്കുമപ്പൂവ് ഇതൊക്കെ കൂടി ചേർത്ത് അരച്ചാണ് കളഭം തയ്യാറാക്കുന്നത് ഈ ചന്ദനം അരയ്ക്കണതും കളഭം തയ്യാറാക്കുന്നതും ഒക്കെ ഗുരുവായൂരിത്തെ കീശാന്തിമാരാണ് ദിവസേന ഈ ചന്ദനവും വേണം കളഭവും വേണം പിന്നെ പ്രസാദം കൊടുക്കാൻ ചന്ദനം വേണം ഇതിനൊക്കെ ഈശാന്തിമാരാണ് ഈ ചന്ദനവും കളഭവും ഒക്കെ തയ്യാറാക്കുന്നത് ആ ഭഗവാന്റെ ശരീരത്തിൽ അഭിഷേകം ചെയ്ത അല്ലെങ്കിൽ ചാർത്തിയ ആ കളഭത്തിൻ്റെ മഹത്വം അറിഞ്ഞോര് ഒരൽപം അത് കിട്ടിയിച്ചാൽ കൃഷ്ണാന്ന് വിളിച്ചിട്ട് ആദ്യം കുറച്ച് സേവിക്കുക ചെയ്യുക പിന്നെയാണ് ഒന്ന് നെറ്റിയിൽ അത് തൊടുക അതൊരു തവണയെങ്കിലും അവിടുന്ന് ലഭിച്ചു വെച്ചാൽ മഹാഭാഗ്യം തന്നെ പറയുള്ളൂ എല്ലാം കൊണ്ടും ഒരു പുണ്യാണത് ആ കളഭം അങ്ങനെ ഉള്ള കളഭാഭിഷേകം ചെയ്തിട്ട് ഒരു ദിവസം മുഴുവൻ അന്ന് ഭഗവാൻ കളഭത്തിൽ അറാടി നിൽക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ നിർമാല്യ ദർശനം വരെ ഭഗവാൻ ആ കളഭത്തിൽ അറാടി നിൽക്കും ആ കുളിർമ ഭഗവാനും കുളിർമ കാണുന്നവരുടെ മനസ്സിനും കുളിർമ്മ അങ്ങനെ എല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും ഒക്കെ കുളിർമ നൽകിയിട്ടുള്ള നൽകണ ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ